ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി A22 ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് ബോക്സിൻ്റെ അത് എന്തൊക്കെ സംഭവമുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. അതിന് ശേഷം ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഒരു സിമ്പിൾ വൈറ്റ് കവറിലാണ് നമ്മുടെ ഫോൺ ഉള്ളത്. ഇങ്ങനെയാണ് ആ കവറിരിക്കുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ഗാലക്സി A22 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 20,499 രൂപയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ 18,500 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ MRP വന്നിരിക്കുന്നത് 20,500 രൂപയാണ്. പക്ഷേ 18,000 രൂപേൻ്റെ ഓൺലൈൻ പ്രൈസ് ഉള്ളൂ. നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ ഫോണുണ്ട്. പക്ഷേ അതിൻ്റെ പൊക്കത്തായിട്ട് തന്നെ ഒരു മിനി ബോക്സ് കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫോണുകളിൽ സാധാരണ ഇങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് സാംസങ്ങിൻ്റെ യൂസർ മാനുവലും അതുപോലെ വാറണ്ടി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. കവർ ഇതിലൂടെ കൊടുത്തിട്ടില്ല. മിനി ബോക്സിൻ്റെ അകത്ത് കവറില്ല. അടുത്തായിട്ടുള്ളത് നമ്മുടെ ഫോണാണ്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ വൈറ്റ് കളറിലെ ഡാറ്റാ കേബിൾ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ടൈപ്പ് ഡാറ്റാ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ലെങ്തും നല്ല മികച്ച ക്വാളിറ്റിയിലുള്ള ഡാറ്റാ കേബിളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോക്സിൽ ലാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് കളറിലെ ചാർജിങ് അഡാപ്റ്ററാണ്. ഒരു നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, 15 വാട്ട്സിൻ്റെ. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ സാധാരണ ഒരു 30 വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 40 വാട്ട്സിൻ്റെ ഒക്കെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് കൊടുക്കാറ്. പക്ഷേ സാംസങ് ഇതിൻ്റെ അകത്തൊരു നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്, 15 വാട്ട്സിൻ്റെ. ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വേറൊരു ചാർജിങ് അഡാപ്റ്റർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സാംസങ് ഗാലക്സി A22 ബോക്സിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് പോവാം. ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയാം. ഒരു ഫസ്റ്റ് ലുക്ക് നോക്കിയാണെങ്കിൽ ഫോൺ സ്റ്റൈലിഷ് ആണ്. ഒരു ഗ്ലോസി ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ വേരിയൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കിൽ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ കാണാം. ഒരു പ്ലെയിൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോഡിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്ക്രാച്ചസ് വീഴാനുള്ള ചെറിയ ചാൻസസ് ഉണ്ട്. കവർ ടൈപ്പ് ഫോൺ യൂസ് ചെയ്യുള്ളൂ. താഴത്തായിട്ട് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ഓവറോൾ ഫോൺ ഭയങ്കര സ്റ്റൈലിഷാണ്. ഒരു കോമ്പാക്ട് പ്രീമിയം ഫീല് തന്നെ കിട്ടും. ടോപ്പ് റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്യാമറ മോഡ്യൂൾ വന്നിരിക്കുന്നത്. കോഡ് ക്യാമറയാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. 48 MP ഒരു പ്രൈമറി ക്യാമറ, 8 MP ഒരു സെക്കൻഡറി ക്യാമറ, അതുപോലെ 2 MP അഡീഷണൽ 2 ക്യാമറ കൂടിയാണ്. ക്യാമറ മോഡ്യൂളിൻ്റെ താഴത്തായിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നത് 13 MP. ഓവറോൾ എനിക്ക് ക്യാമറയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടാണ് തോന്നിയത്. നിങ്ങൾ ക്യാമറ ഫീച്ചേഴ്സ് നോക്കിയാണ് ഒരു ഫോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ഇനി നമുക്ക് ഫോൺ ബൂട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അത് വന്നിരിക്കുന്നത് 6.4 ഇഞ്ച് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ HD+ കൊടുത്തിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ IPS HD+ ഡിസ്പ്ലേയുടെ അതേ കളറും ക്വാളിറ്റിയും കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് ഫോൺ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ഒരു പ്രീമിയം ഇൻഹാൻഡ് ഫീലും കിട്ടുന്നുണ്ട്. വളരെ വെയിറ്റ് കുറവാണ്. വെറും 186, അതായത് 186 ഗ്രാം മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ യൂസർ റെഫറൻസ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. സാംസങ്ങിൻ്റെ 1 UI ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുതന്നെ വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. താഴത്തു നിന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആപ്പും കിട്ടും. അതുപോലെ തന്നെ പൊക്കത്തു നിന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ബാറും അതുപോലെ അതിൻ്റെ അകത്തുള്ള കീസും നമുക്ക് കാണാൻ പറ്റും. വളരെ സ്മൂത്താണ്. സാംസങ്ങിൻ്റെ ഫോണുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ എളുപ്പമാണ് അവരുടെ യൂസർ ഇൻ്റർഫേസ്, വളരെ യൂസർ ഫ്രണ്ട്ലിയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എനിക്കിതിന് വലിയ ഡ്രോബാക്കായിട്ട് തോന്നില്ല. എനിക്കിതിൻ്റെ കളറും ക്വാളിറ്റിയും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ഫുൾ ബ്രൈറ്റ്നെസ് ഇട്ട് ഒന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. അപ്പോൾ എനിക്ക് ഡിസ്പ്ലേയിൽ വലിയ ഡ്രോബാക്കൊന്നും തോന്നിയില്ല. ആകെ തോന്നിയത് വേണമെങ്കിൽ ഇവർക്ക് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കൊടുക്കായിരുന്നു, HD+ ഡിസ്പ്ലേക്ക് പകരം. പക്ഷേ കോസ്റ്റ് പിന്നെയും കൂടുന്നതുകൊണ്ടായിരിക്കും അവർ HD+ ഒതുക്കിയത്. പിന്നെ ഇവർ കൊടുത്തിരിക്കുന്നത് നോച്ച് ഡിസൈൻ ആണ് ഫ്രണ്ട് ക്യാമറയ്ക്ക്. അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡിസൈൻ ആയിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇപ്പോൾ വരുന്ന ഫോണുകളിൽ പഞ്ച് ഹോൾ ഡിസൈൻ അതാണ് കുറച്ചുകൂടെ സ്റ്റൈലിഷ് എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത്രയുള്ളൂ ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാൻ. ഇതിൻ്റെ 4 കളർ വേരിയൻ്റ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, മിൻറ്റ്, വയലറ്റ്, വൈറ്റ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വേരിയൻ്റ് ആണ് അൺബോക്സ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുള്ളത്. 2 SIM കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. 1 TB വരെ ഇതിൻ്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ട്. അതുപോലെ താഴത്തോട്ട് വരികയാണെങ്കിൽ ചാർജിങ് പോർട്ട്, സിം ഇജക്ടർ ടൂൾ, അതുപോലെ സ്പീക്കർ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് വോളിയം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തായിട്ട് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസറും വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. പൊക്കത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മെയ്ക്കും വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സൈഡിലുള്ള ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്തത് 6 GB റാം അതുപോലെ തന്നെ 120 GB റോം വരുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സെറ്റിങ്സ് എടുത്തിട്ട് കാണിച്ചു തരാം 128 GB എന്തുമാത്രം മെമ്മറി ഫ്രീ ഉണ്ട് ഡിഫോൾട്ടായിട്ട്. അപ്പം 128 GB ഏകദേശം 24.7 GB യൂസ്ഡ് ആണ്, അതായത് ഏകദേശം 104 GB സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിരിക്കുന്നത് 5000 mAh ബാറ്ററിയാണ്. ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 തന്നെയാണ് വന്നിട്ടുള്ളത്, ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ 1UA വെർഷൻ 3.2 ആണ്, അതും ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായ ഇതിൻ്റെ പ്രൊസസ്സർ, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മീഡിയ ടെക്കിൻ്റെ G80 പ്രൊസസ്സറാണ്, ഒരു നല്ല പ്രൊസസ്സറാണ്. സാംസങ്ങിൻ്റെ സാധാരണ ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ് ഇവർ ഈ സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മൾട്ടി ടാസ്കിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ പെർഫോമൻസ് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. വളരെ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഹാങ് ആവുന്ന വലിയ പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടി മാത്രമാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ വേറെയും കമ്പനികൾ ഇറക്കുന്ന ഫോണുകൾ നോക്കാവുന്നതാണ്. ഓവറോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണാണ്, നിങ്ങൾക്ക് സാംസങ് എന്ന ബ്രാൻഡിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് സാംസങ് ഗാലക്സി A22 പറ്റി പറയാനുള്ളത്. ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫോണിനെ പറ്റിയോ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.